പാവയ്ക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് വലിയൊരു പാവയ്ക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പ്ലേറ്റിലേക്ക് ഞാൻ കുറച്ച് ഉപ്പുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. അതിനുശേഷം പാവയ്ക്ക നന്നായിട്ട് കൊത്തിയരിയാം. പാവയ്ക്കയുടെ ഉള്ളിലുള്ള ആ കുരുവും മറ്റും നമ്മൾ കളഞ്ഞ് നന്നായിട്ടൊന്ന് കൊത്തിയരിഞ്ഞ് ആ പാവയ്ക്ക പുനീരിലിടുന്നതുകൊണ്ട് ഒട്ടും തന്നെ കയ്പുണ്ടാകുകയില്ല, നല്ല ടേസ്റ്റ് ആയിരിക്കും. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അരമണിക്കൂർ നമുക്ക് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ കുറച്ച് സമയം വെക്കാം. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ കടുകാണ് ഇട്ടിരിക്കുന്നത്. അതിലേക്ക് ഒരു 3 പച്ചമുളക് ഇടാം, കറിവേപ്പില, ഒരു 3 വെളുത്തുള്ളി, ഒരു വലിയ സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് അതും ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഉപ്പ് വരട്ടി വെച്ചിരിക്കുന്ന പാവയ്ക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഒന്ന് തട്ടിപ്പൊത്തി വെക്കുക. അതിനുശേഷം ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് നമുക്ക് ഇട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് വേവിക്കാം. അതിനുശേഷം തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. ആ പാവയ്ക്കയും തേങ്ങയും എല്ലാം കൂടി ചേർന്ന് ഒന്ന് വേവിച്ചെടുക്കാം. ഇനിയും കുറച്ച് സമയം നമുക്ക് മൂടി വെച്ച് ഒന്ന് വേവിക്കാം. അതിനുശേഷം തുറന്ന് നന്നായിട്ട് ഇളക്കി അതിൽ ഉപ്പൊക്കെ നോക്കുക. ഉപ്പ് പോരായെങ്കിൽ ഇട്ട് കൊടുക്കുക. നല്ല ടേസ്റ്റായിരിക്കും. പാവയ്ക്ക തോരൻ ഇവിടെ റെഡി.